ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന്റെ തലേദിവസം ടോം ജോസും ഡി ജി പി ലോക്നാഥ് ബെഹ്റയും ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയതിൽ വൻ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പമ്പയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ മറിച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയെന്ന നിലയിലാണ് ഈ യാത്രയെ കാണേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വലിയ ദുരൂഹതയാണ് ഈ യാത്രയിലുള്ളത്. പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ ഉത്തരവിറക്കാൻ വേണ്ടിയായിരുന്നു ദുരൂഹമായിട്ടുള്ള ഈ യാത്ര. മാലിന്യം നീക്കം ചെയ്യാനെന്ന വ്യാജേന മണൽ വിൽപ്പന നടത്താനായിരുന്നു രണ്ടുപേരുടെയും ശ്രമം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരിൽ വിൽപ്പന നടത്താനുള്ള ദുരൂഹ നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. 100,000-ത്തിലധികം മെട്രിക് ടൺ മണലാണ് പ്രളയത്തിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. 2 വർഷമായി മണൽ അവിടെ കെട്ടിക്കിടക്കുന്നു. മഴക്കാലം എത്തിയതോടെ വനം വകുപ്പ് അറിയാതെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഇക്കാര്യത്തെക്കുറിച്ച് വനമന്ത്രിക്ക് പോലും അറിയില്ല. പെട്ടെന്നുള്ള ഉത്തരവിൽ ദുരൂഹതയുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. വനസ്വത്തായ മണ്ണ് നീക്കം ചെയ്യാമെന്നല്ലാതെ വിൽക്കാൻ കഴിയില്ല. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടുമില്ല. കേരള ക്ലെയിൻസ് ആൻഡ് സിറാമിക് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് മണ്ണ് നീക്കാൻ കരാർ നൽകിയത്. സൗജന്യമായാണ് സ്ഥാപനത്തിന് മണലും ചെളിയും നൽകുന്നത്. കണ്ണൂരിലെ CPM നേതാവ് ഗോവിന്ദൻ ചെയർമാനായ സ്ഥാപനത്തിനാണ് മണ്ണ് വിൽക്കുന്നത്. പൊതുമേഖലയെ മുൻനിർത്തി സ്വകാര്യ കമ്പനികളെ സഹായിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കോവിഡിൻ്റെ മറവിൽ കേരളത്തിൽ എന്ത് തോന്നിയവാസവും ചെയ്യാൻ കഴിയുമെന്ന ധൈര്യത്തിൽ നിൽക്കുകയാണ് സർക്കാരെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ കച്ചവടം നടത്തുന്നു. ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥാപനം എങ്ങനെയാണ് 2 വർഷത്തെ മണൽ നീക്കം ചെയ്യുന്നത്? കണ്ണൂരിൽ നദികളിൽ നിന്നും മണ്ണ് മാറ്റാൻ അനുമതി ലഭിച്ചപ്പോൾ കമ്പനി സ്വകാര്യ സ്ഥാപനത്തിനാണ് അത് മറച്ചു നൽകിയത് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അങ്ങനെ ഇക്കാര്യത്തിൽ വലിയ ഒരു അഴിമതി, ഈ യാത്രയുടെ മറവിൽ വലിയൊരു അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ മണലാണ് പമ്പയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ആ മണ്ണ് ക്രമവിരുദ്ധമായി വിൽക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു.